Hello guys, welcome back to Aquaprince YouTube channel. Aquaprince YouTube channel is a kiddilam video like all suhurthukkalkkum orikku koodi swagatham. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ പ്രധാന ഉദ്ദേശം ഒരു അൺബോക്സിംഗ് തന്നെയാണ്. ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ആ അൺബോക്സിംഗിലൂടെ ആ ഗിഫ്റ്റ് എന്നും അതേപോലെ തന്നെ എവിടെ നിന്നാണ് വന്നത്, എന്തൊക്കെയാണ് ആ ഗിഫ്റ്റിൻ്റെ ഉള്ളിലുള്ളത് എല്ലാം തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബ് ഫാമിലി അംഗമാവുക. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ ഒരു കിഡിലൻ ഓഫർ കൂടി നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഓഫർ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ തന്നെ സാധിക്കുള്ളൂ. ആ ഒരു ഓഫർ നിങ്ങളെ മറ്റു സുഹൃത്തുക്കളിലേക്ക് എത്തിക്കാനും മാക്സിമം ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമ്മുടെ സീരാഗേട്ടൻ്റെ ഫാമിൽ നിന്ന് വന്ന, അതായത് സിയാൻ അക്വാവെഞ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ സ്വന്തം സീരാഗേട്ടൻ്റെ ഫാമിൽ നിന്ന് വന്ന നമ്മുടെ ഒരു സർപ്രൈസിങ് ഗിഫ്റ്റ് തന്നെയാണ് ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഏതാണ്ട് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഏതാണ്ട് ഒരു ഈവനിങ്, അതായത് നൈറ്റ് 8:30-ക്കാണ്. കാരണം നമ്മുടെ കയ്യിൽ ഈ കൊറിയർ എത്തിയപ്പോൾ നല്ല രീതിയിൽ വഴുകി. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വേണ്ടുന്ന രീതിയിലുള്ള ലൈറ്റോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ വല്ലാതെ പ്രതീക്ഷിക്കരുത്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് അൺബോക്സിങ് മാത്രമാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ കാണുന്നത്. നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും നമ്പർ 1 ഫാമുകളിൽ ഒന്നായ ഈ ഒരു ഫാം സ്ഥിതി ചെയ്യുന്നത് പാലക്കാടാണ്. നമുക്ക് പലപ്പോഴും പല കാര്യങ്ങളിലും സംശയങ്ങൾ വന്നിട്ടുള്ളതൊക്കെ നല്ല രീതിയിൽ ക്ലിയർ ചെയ്ത് തന്നിട്ടുള്ളൊരു വ്യക്തിയും കൂടിയാണിത്. ഈ ഡേറ്റ് നമ്മുടെ മൊയിനയുടെ ഏറ്റവും വധഭേദം വന്നിട്ടുള്ള മൊയിന മൈക്രോറ എന്ന് പറയുന്ന ഒരു ഫീഷസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഒരു സീരാഗേട്ടൻ്റെ ഫാം വീഡിയോ നമ്മുടെ സുഹൃത്ത് രാജേഷ് ഭായിൻ്റെ ചാനലിൽ വന്നിരുന്നു. അപ്പോൾ അതൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഈ ഒരു ബോക്സിൽ എന്തൊക്കെയാണ് പ്രൊഡക്റ്റ് എന്ന് നോക്കാം. നമ്മുടെ ഈ മൊയിന മൈക്രോറിൻ്റെ കാര്യം വരുമ്പോൾ ഇവർ പ്രധാനമായിട്ടും മൊയിന മൈക്രോറ ലാബിൽ വെച്ചിട്ടാണ് സൂക്ഷിക്കുന്നത്. എന്തിനാണ് ഈ ഒരു ലാബിൽ വെച്ചിട്ട് സൂക്ഷിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി ഒരിക്കലും നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ലാബിൽ വെച്ച് സൂക്ഷിക്കുന്നത്. കാരണം നമുക്ക് ലഭിക്കുന്ന, അതായത് ഒരു കസ്റ്റമർക്ക് ലഭിക്കുന്ന മൊയിന ഒരിക്കലും അതിൻ്റെ ക്വാളിറ്റിയിൽ അതിൽ യാതൊരുവിധ തെറ്റുകളും വരാൻ പാടില്ല എന്നുള്ള അത്രത്തോളം ഇവർ ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ ഒരു ബോക്സിൽ എന്തൊക്കെയാണ് നമുക്ക് സീരാഗേട്ട അയച്ചതെന്ന് അറിയില്ല. ജസ്റ്റ് നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഒരു സർപ്രൈസിങ് ഗിഫ്റ്റ് ആയിട്ട് തന്നതായിരുന്നു. എന്തായാലും അദ്ദേഹത്തോട് നമുക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ബോക്സ് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ബോക്സ് അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബോട്ടിൽസ് ആണ് കാണുന്നത് കേട്ടോ. തുറക്കുമ്പോൾ തന്നെ എന്തോ 2 ബോട്ടിൽസ് ഉണ്ട്. അപ്പോൾ ഗൈസ്, നമ്മളെ ഡാഫിനെയാണ് ഇത് കേട്ടോ. ഇത് നമ്മുടെ ഡാഫിനെയാണ് ഈ ഒരു പാത്രത്തിലുള്ളത്. ജസ്റ്റ് ഞാൻ നൈറ്റ് ആയതുകൊണ്ട് തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ ഫോണൊന്ന് ജസ്റ്റ് ഒന്ന് എടുക്കാം കേട്ടോ. ഇങ്ങനെ നോക്കുമ്പോഴാണ് കാണുന്നത് ഡാഫിനെയാണ്. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളെ പ്യുവർ കൾച്ചർ ഡാഫിനെ കേട്ടോ ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല സൈസും ഉണ്ട്. അപ്പോൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത് മൊയിനേൻ്റെ ആ ഒരു സൈസ് അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു സൈസുള്ള ഡാഫിനെയാണ്. എന്നാൽ ഇത് അതൊന്നും അല്ല കേട്ടോ. നല്ല രീതിയിൽ തന്നെ സൈസ് വരുന്നൊരു ഡാഫിനെയാണ്. ജസ്റ്റ് ഇതിൻ്റെ ഒരു ക്ലാരിറ്റി ഉള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം. അതിനു മുമ്പ് ജസ്റ്റ് നമുക്ക് ഇതൊന്ന് മാറ്റിയേക്കാം. വേറെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ ഗൈസ്, ഇത് നമ്മളൊരു സിംഗിൾ സെൽ ആൽഗ എന്ന് പറയുന്ന ക്ലോറില്ല എന്ന് പറയുന്ന സംഭവമാണ്. അപ്പോൾ ഈ ഒരു സീരാഗേട്ടൻ്റെ ഫാമിൽ വന്ന ഈ ഒരു പ്രൊഡക്റ്റും കുപ്പിയിൽ തന്നെയാണ് കേട്ടോ. നമ്മളെ നേരത്തെ വന്ന ഡാഫിനെയും ഇതേപോലെ കുപ്പിയിലാണ്. ഈ ഒരു ക്ലോറില്ല ഇതും വന്നിട്ടുള്ള കുപ്പിയിലാണ്. ജസ്റ്റ് ഒരു ബോട്ടിലും കൂടി ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഇത് നമ്മുടെ മൊയിന മൈക്രോറയാണ് തോന്നുന്നു കേട്ടോ. അതെ കേട്ടോ, ഇത് നമ്മുടെ മൊയിനേൻ്റെ മൈക്രോറയാണ്. അതായത് മൊയിനേൻ്റെ ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയിട്ടുള്ള വേർഷനാണ് മൊയിന മൈക്രോറ എന്ന് പറയുന്നത്. അതായത് ഏതാണ്ട് നമുക്ക് ആർടിമിയയ്ക്ക് പകരം ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരമായി വന്നിട്ടുള്ള മൊയിന മൈക്രോറയാണ്. അപ്പോൾ നമ്മുടെ ഫാമിലേക്ക് 3 ഐറ്റംസാണ് ബോട്ടിൽ വന്നിട്ടുള്ളത്. ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നമ്മുടെ ഡാഫിനുണ്ട്, മൊയിനുണ്ട്, പിന്നെ അതേപോലെ തന്നെ ക്ലോറിലുണ്ട്. ഈ ഒരു ക്ലോറിൻ്റെ മാക്സിമം ഗുണങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാക്കിംഗ് കണ്ടപ്പോൾ സാധാരണ നമ്മൾ ഫിഷ് പാക്കിങ്ങിൽ തന്നെയാണ് നമ്മളെ മൊയിനെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് കൊറിയർ ചെയ്യാറുള്ളത്. പക്ഷേ ഈ ഒരു പാക്കിംഗ് കണ്ടപ്പോൾ നമുക്ക് കുറച്ചും കൂടി വെറൈറ്റി ആയിട്ട് തോന്നി. കാരണം ബോട്ടിലാണ് ഈ മൊയിനെ അതേപോലെ ഡാഫിനെ എല്ലാം തന്നെ ഇവർ കൊറിയർ ചെയ്തിട്ടുള്ളത്. അതും നല്ല രീതിയിലുള്ളൊരു പാക്കിംഗ് കേട്ടോ. അതായത് ഈ ഒരു പാക്കിംഗ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബോട്ടിൽ സീൽഡ് തന്നെയാണ് കേട്ടോ. അത്ര ടൈറ്റായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടുണ്ട് വെള്ളം പോവാതിരിക്കാൻ. പ്ലാസ്റ്റിക് കവറിൽ പ്രത്യേകിച്ച് ഹോളോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് നമുക്ക് ക്ലോസ് ചെയ്യാം കേട്ടോ. നമുക്ക് നാളെ രാവിലെയാണ് ഇത് കറക്റ്റായിട്ട് നമുക്കിത് കൾച്ചറിലേക്ക് ഇടാൻ സാധിക്കുള്ളൂ. ജസ്റ്റ് ക്ലോസ് ചെയ്യാം. നമുക്ക് ഈ ഒരു ബോക്സിൽ വേറെ എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. നല്ല ടൈറ്റ് പാക്കിങ് തന്നെയാണ്, പാക്കിങ്ങിനെ കുറിച്ച് ഒരു ദോഷവും പറയില്ല, നല്ല ടൈറ്റ് പാക്കിങ് തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇതാ നമ്മളെ കുറച്ച് ബെറ്റ കൂടി ഉണ്ട് കേട്ടോ. ഓ ഗേസ്, ഒരു രക്ഷയില്ല കേട്ടോ. ബെറ്റ പാക്കിങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അടിച്ചാപൊളി പാക്കിങ് കേട്ടോ. നമ്മളെ ഈ ഒരു ഇമ്പോർട്ടഡ് ബെറ്റകളൊക്കെ വരുമല്ലോ സീൽഡ് കവറിൽ, അതേപോലെ തന്നെയാണ് ഈ ഒരു ബെറ്റയും വന്നിട്ടുള്ളത്. ഇത് നോക്കിയേ, അതും നമ്മളെ കണ്ടീഷനിങ്ങിനെ കുറിച്ച് പ്രത്യേകം എടുത്ത് പറയാമെന്ന് തോന്നുന്നു. നമ്മളെ ബെറ്റേൻ്റെ പാക്കിങ്ങിലൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നിങ്ങൾ ഒരു വേസ്റ്റ് പോലും ഇല്ല. അപ്പോൾ കണ്ടീഷനിലും അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് പാക്കിങ്ങിൻ്റെ കാര്യം കേട്ടോ. ആർക്കായാലും ഇങ്ങനൊരു പാക്ക് ചെയ്ത് അയക്കണം എന്ന് എന്തായാലും ആഗ്രഹം ഉണ്ടാകും. കാരണം നമ്മുടെ ഒരു ഫാമിൻ്റെ ക്വാളിറ്റിയാണ് ഇവിടെ എടുത്ത് കാണിക്കുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്വാളിറ്റി ബെറ്റ പാക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഫാമിൽ ബെറ്റകളെ അത്രത്തോളം നല്ല രീതിയിൽ തന്നെ യോജിക്കണം കെയർ ചെയ്യുന്നത്. കാരണം നല്ല രീതിയിൽ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ഫാമിൻ്റെ കൊറിയർ പാക്കിംഗ് രീതി കണ്ടാൽ മനസ്സിലാവും ഏത് രീതിയിലാണ് ആ ഒരു ഫാമിൽ ഫിഷുകളെ കെയർ ചെയ്യുന്നത് എന്നുള്ളത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാക്കിങ് ഒരുവിധം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ ആ ഒരു ഫാമിലെ ഫിഷുകൾക്ക് അത്രത്തോളം അവർ പ്രാധാന്യം കൊടുത്തിരിക്കണം. എന്നാൽ മാത്രമാണ് ആ ഒരു ഫിഷുകൾക്കും അത്രത്തോളം പ്രാധാന്യം നൽകിയിട്ടുള്ള പാക്കിങ് അവർ ചെയ്യുള്ളൂ. നല്ല പോലെ തന്നെ സീൽഡ് പാക്കിങ്ങോട് കൂടിയിട്ടാണ് ഈ ഒരു ഫിഷുകൾ നമ്മുടെ ഫാമിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ ബെറ്റ ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ പല സുഹൃത്തുക്കളും നമ്മളോട് പലപ്പോഴും വാട്സാപ്പുകളോ അതേപോലെ യൂട്യൂബ് ചാനലിൻ്റെ അടിയിൽ കമൻസുകളായിട്ടും രേഖപ്പെടുത്തിയിരുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് ബെറ്റ ചെയ്യാത്തതെന്നുള്ളത്. സത്യം പറഞ്ഞാൽ ബെറ്റേനെ കുറിച്ച് ചെയ്യാത്തതിൻ്റെ പ്രധാന നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആർട്ടീമിയ ഡെയിലി വിരിപ്പിച്ച് കൊടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു, ഒരു കടമ്പയായിട്ട് വന്നത്. അപ്പോൾ നമ്മുടെ ഫാമിലേക്ക് ഇതാ മൊയിന മൈക്രോറ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മൊയിന മൈക്രോറ ഉണ്ടാകുമ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ പേടിക്കുന്നത്? ഈ ബെറ്റയെ ബ്രീഡ് ചെയ്യിപ്പിക്കാൻ ഒരു പേടിയില്ലാതെ നമുക്ക് സുഖമായിട്ട് ബ്രീഡ് ചെയ്ത് കുട്ടികളെ ഉണ്ടാക്കാൻ സാധിക്കുന്ന നമ്മളെ സ്വന്തം മൊയിന മൈക്രോറ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മളെ ഈ ഒരു സീരീസിൽ ബെറ്റകളെ ബ്രീഡ് ചെയ്യിപ്പിക്കുന്നതും അതേപോലെ കെയറിങ്ങും എല്ലാ കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്താൻ പോകുന്നത്. ഇതിൻ്റെ അപ്ഡേഷനൊക്കെ നമ്മുടെ വീഡിയോയിൽ വരും. അപ്പോൾ നമുക്ക് ഈ ഒരു ബെറ്റകളെ ബോട്ടിൽ ചെയ്യണം. ബോട്ടിൽ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആർട്ടീമിയ കൊടുക്കണം. അതിന് ശേഷം നമ്മുടെ ബെറ്റകളുടെ ഒരു ഗ്ലാസ് വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. കാരണം സീരാഗേട്ടൻ്റെ ഫാമത്തെ ബെറ്റകളുടെ ക്വാളിറ്റി കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ. അപ്പോൾ ഗൈസ്, നമ്മുടെ മെയിനായിട്ടുള്ള ഈ ഒരു 3 ബോട്ടിൽ ഇതിലൊന്ന് നമ്മുടെ ഡാഫിനിയാണ്. ഡാഫിനിയെ കുറിച്ച് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡാഫിനിയെ കുറിച്ച് ഒരു നമ്മുടെ ക്ലാസ് രൂപത്തിൽ തന്നെ നല്ലൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. വെറുതെ പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയുടെ ലെങ്ത് കൂട്ടാൻ യാതൊരുവിധ ഉദ്ദേശമില്ല. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന 2 പ്രൊഡക്റ്റുകൾ നമ്മളെ മൊയിന മൈക്രോറയും ക്ലോറില്ലയുമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ മൊയിന മൈക്രോറയുടെ പ്രത്യേകത, അതേപോലെ ക്ലോറില്ലൻ്റെ പ്രത്യേകത, എന്തിനാണ് ഇവ ഉപയോഗിക്കുന്നത് എന്നതെല്ലാം ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് മാക്സിമം കാണാൻ ശ്രമിക്കുക. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ അംഗമാവുക. അപ്പോൾ ഗൈസ്, ഇപ്പം നിങ്ങൾ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ജസ്റ്റ് നമുക്ക് സാമ്പിളായിട്ട് കിട്ടിയ നമ്മുടെ ക്ലോറില്ല തന്നെയാണ്. ഈ ഒരു ക്ലോറില്ലേൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇതൊരു സിംഗിൾ സെൽ ആൽഗയാണ്. നമുക്ക് മൊയിന, ഡാഫിന, റൂട്ടിഫർ പോലെയുള്ള ലൈഫ് ഫീഡുകൾ നല്ല രീതിയിൽ കൾച്ചർ ചെയ്യാൻ ഈ ഒരു ക്ലോറില്ല ഉപയോഗിച്ച് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ ഒരു ഫാമിംഗ് മേഖലയിൽ വലിയ രീതിയിലൊന്നും ക്ലോറില്ലയെ പരിചയപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ ക്ലോറില്ലയ്ക്ക് ഒരു വലിയൊരു സ്വാധീനം തന്നെ നമ്മൾ നൽകുന്നുണ്ട്. സ്പെർലിനെ പോലെ തന്നെ മറ്റൊരു ആൽഗയാണിത്. സ്പെർലിന എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്ലൂ ഗ്രീൻ ആൽഗയ കാറ്റഗറിയിലാണ് അവ പെടുന്നത്. ഈ ഒരു ക്ലോറില്ലയുടെ ഏറ്റവും വലിയ പ്രാധാന്യം ഇവരുടെ ന്യൂട്രീഷൻ വാല്യൂ തന്നെയാണ്. ഇത് ഹ്യൂമൻ കൺസപ്ഷൻ വരെ റെക്കമെൻഡ് ചെയ്യുന്നു എന്നാണ് പറയപ്പെടുന്നത്. സൂപ്പർ ഫുഡ് എന്നൊരു വിളിപ്പേരും ഇതിനുണ്ട്. ഇതുപയോഗിച്ച് നമ്മൾ കൾച്ചർ ചെയ്യുന്ന മൊയിന, ഡാഫിന അല്ലെങ്കിൽ റൂട്ടിഫർ ഏതുമായിക്കോട്ടെ ഒരു പെർഫെക്റ്റായ ഫുഡാണെന്ന് തന്നെ നമുക്ക് വിലയിരുത്താൻ സാധിക്കും. കാരണം ഈസ്റ്റ് പോലെയുള്ള മറ്റ് വസ്തുക്കൾ ഉപയോഗിച്ച് നമ്മുടെ മൊയിന അല്ലെങ്കിൽ ഡാഫിന പോലെയുള്ള ജീവനുള്ള വസ്തുക്കളെ കൾച്ചർ ചെയ്യുമ്പോൾ അതിൻ്റേതായ സൈഡ് എഫക്റ്റുകൾ നിരന്തരം ആ ഒരു ഫുഡിൽ നിന്ന് വരാനുള്ള ചാൻസ് ഏതാണ്ട് 1% നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇന്ന് ഇതുപോലെയുള്ള ആൽഗയെ ഉപയോഗിച്ച്, അതായത് ക്ലോറില്ല പോലെയുള്ള ആൽഗയെ ഉപയോഗിച്ചുള്ള കൾച്ചറിങ് നമുക്ക് ആ ഒരു പ്രശ്നത്തെ ഉന്മൂലനം ചെയ്യാൻ സാധിക്കുന്നു. അത് മാത്രമല്ല ഈസ്റ്റ് ഉപയോഗിച്ച് മൊയിന അല്ലെങ്കിൽ ഡാഫിനെ പോലെയുള്ള ലൈഫ് ഫീഡുകൾ കൾച്ചർ ചെയ്യുന്ന ഒരാൾക്ക് നല്ല രീതിയിൽ ഈസ്റ്റിന്റെ ഒരു ചെലവ് വരാനുള്ള ചാൻസ് വളരെ അധികം കൂടുതലാണ്. ഈ ഒരു ക്ലോറിൽ ഉപയോഗിക്കുമ്പോൾ ആ ഒരു ചെലവ് അവിടെ കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു അലങ്കാര മത്സ്യ മേഖലയിൽ ഒരു ഫിഷിൻ്റെ റേറ്റ് നിർണ്ണയിക്കുന്നതിൽ പ്രധാന ഘടകം തന്നെയാണ് അവയ്ക്ക് നൽകുന്ന ഫുഡും. നമുക്ക് എത്ര ഫുഡിൻ്റെ റേറ്റ് കുറയ്ക്കാൻ സാധിക്കും എന്ന് വെച്ച് ഫുഡ് ലോക്കൽ നൽകണമെന്നല്ല, എത്ര റേറ്റ് കുറച്ച് എത്ര നല്ല ഫുഡ് നമ്മളെ ഫിഷുകൾക്ക് കൊടുക്കാൻ സാധിക്കും അത്രത്തോളം നമുക്ക് റേറ്റ് കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള ഫിഷുകളെ മാർക്കറ്റിലേക്ക് ഇറക്കാൻ സാധിക്കും. അങ്ങനെ നമുക്ക് സാധിക്കണമെങ്കിൽ ഇതേപോലെ ക്ലോറില്ല ഉപയോഗിച്ച് കൾച്ചർ ചെയ്ത് തന്നെ മതിയാവും. ഏറ്റവും വരുമാനം ചുരുക്കി ഏറ്റവും നല്ലൊരു പ്രൊഡക്ഷൻ, അതാണ് നമ്മുടെ സ്വപ്നമെങ്കിൽ ധൈര്യമായി ക്ലോറില്ല ഉപയോഗിച്ച് മൊയിനകളും ഡാഫിനുകളും നിങ്ങൾക്ക് കൾച്ചർ ചെയ്യാവുന്നതാണ്. ഇവരുടെ പ്രധാന സവിശേഷത ഒരു പ്യുവറായിട്ടുള്ള മൊയിന കൾച്ചർ അല്ലെങ്കിൽ ഡാഫിന കൾച്ചർ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ അലങ്കാര മത്സ്യ മേഖല അല്ലെങ്കിൽ ഏത് മേഖലയിലായിക്കോട്ടെ നല്ലതുമുണ്ട് ചീത്തയുമുണ്ട്. അപ്പോൾ ഇതേപോലെ ലൈഫ് ഫീഡുകളായിക്കോട്ടെ അല്ലെങ്കിൽ ക്ലോറില്ല കൾച്ചർ ആയിക്കോട്ടെ എടുക്കുമ്പോൾ വിശ്വസ്തയോടെയുള്ള ഫാമുകളിൽ നിന്ന് പോയി എടുക്കാൻ മാക്സിമം ശ്രമിക്കുക. നമ്മളിന്ന് അൺബോക്സ് ചെയ്ത ഈ ഒരു ഫാമിൽ ഇവരുടെ ക്ലോറില്ല കൾച്ചർ വളരെ സൂക്ഷ്മമായി, ക്ലോറില്ല കൾച്ചർ മാത്രമല്ല കേട്ടോ, മൊയിന ആയിക്കോട്ടെ ഡാഫിൻ ആയിക്കോട്ടെ അത്രയും ഒരു സൂക്ഷ്മതയോടെയാണ് ഇവരത് ലാബിൽ സൂക്ഷിച്ചിട്ടാണ് നമുക്കത് സെയിൽ ചെയ്തു തരുന്നത്. മറ്റു ഫാമുകളെ അപേക്ഷിച്ച് കോമൺലി റേറ്റ് വരുമെങ്കിൽ പോലും നിങ്ങളുടെ കയ്യിൽ ലഭിച്ച സാധനം പ്യുവറാണെന്ന് നിങ്ങൾക്ക് 100% വിശ്വസിക്കാൻ സാധിക്കും. അപ്പോൾ ക്ലോറില്ല കൾച്ചർ ഉപയോഗിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളും, അതേപോലെ തന്നെ ക്ലോറില്ല കൾച്ചർ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് മൊയിന കൾച്ചർ ചെയ്യുക, അതേപോലെ ഈ ഒരു ക്ലോറില്ല ജസ്റ്റ് ഒരു സാമ്പിൾ പാക്ക് മാത്രമാണ്, ഇതുപയോഗിച്ച് നമുക്ക് കൂടുതൽ ഉണ്ടാക്കണം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ക്ലോറില്ല കൾച്ചർ ചെയ്യുക എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ നമ്മളെ തുടർന്നുള്ള വീഡിയോകളിൽ നമ്മൾ മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇതുവരെ വീഡിയോ കണ്ടിട്ടും ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മൊയിന മൈക്രോറയാണ്. ഇവരുടെ പ്രത്യേകതയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ സാധാരണ മൊയിനകളെ നമ്മൾ അസോർട്ടഡ് മൊയിന എന്നൊരു കാറ്റഗറിയിലേ പെടുത്താൻ സാധിക്കുള്ളൂ. അതൊരു പ്രത്യേക ലാബ് കണ്ടീഷനുകൾ വഴി വേർതിരിച്ച് വന്നതല്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു ദോഷം. പല ബ്രീഡേഴ്സുകളുടെയും കയ്യിൽ നിന്ന് മാറി മാറി നമ്മുടെ കയ്യിലെത്തിയ ആ ഒരു മൊയിനകളെ, അതായത് നമ്മുടെ വിപണിയിൽ സുലഭമായി ലഭിക്കുന്ന ആ ഒരു മൊയിനകളെ അസോർട്ടഡ് മൊയിന എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും തോന്നുന്ന ഒരു സംശയമാണ്, എന്താണ് മൊയിന മൈക്രോറ, എന്താണ് മൊയിനയിൽ നിന്ന് ആ ഒരു മൊയിന മൈക്രോറയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസമെന്ന്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമാക്കി തരാം. ഒരു ആർട്ടിമിയെ നമ്മൾ ആച്ച് ചെയ്യുമ്പോൾ അത് ഏതാണ്ട് 400 to 450 മൈക്രോണാണ് അതിൻ്റെ സൈസ് വരുന്നത്. ഏതാണ്ട് അതൊരു അഡൽട്ട് സ്റ്റേജിലേക്ക് വരുമ്പോൾ അത് 1000 മൈക്രോൺ വരെ ആയേക്കാം. മൊയിന മൈക്രോറ എന്നത് ഏതാണ്ട് 200-250 മൈക്രോൺ മുതൽ 1000 മൈക്രോൺ വരെയാണ് മാക്സിമം സൈസ് വരുന്നത്. അപ്പോൾ ഏതാണ്ട് നമ്മുടെ മൊയിന മൈക്രോയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വിശേഷങ്ങൾ നമ്മുടെ മൊയിന മൈക്രോറ ആച്ചിങ്ങുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ അധികം വൈകാതെ തന്നെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ നമ്മൾ ഇതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് കൂടുതലായി പറയുകയാണെങ്കിൽ വീഡിയോയുടെ ലെങ്ത് ഓൾറെഡി തന്നെ നല്ല രീതിയിൽ കൂടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഗിഫ്റ്റായി വന്ന ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഫാമിലേക്ക് വന്ന ബെറ്റകളാണ് കേട്ടോ. ബെറ്റകൾ ബ്രീഡിങ് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിരുന്നു. പക്ഷേ എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ബെറ്റകളെ വല്ലാതെ നമുക്ക് സക്സസ് ആയിരുന്നില്ല. കാരണം വേണ്ടുന്ന രീതിയിലുള്ള ആർട്ടിമിയുടെ പര്യാപ്തതയും അങ്ങനെയൊക്കെ തന്നെ കാരണങ്ങൾ പറയാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേണ്ടുന്ന രീതിയിലുള്ള ഫുഡുകൾ തന്നെ കിട്ടാത്തത് കൊണ്ട് തന്നെ ബെറ്റകളെ നമുക്ക് വേണ്ടുന്ന രീതിയിൽ നമുക്ക് വല്ലാത്ത രീതിയിൽ സക്സസ് ആയി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. എന്നാൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ മൊയിന മൈക്രോറ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മൈക്രോറ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ബെറ്റകളെ നല്ല രീതിയിൽ സക്സസ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണ് ഈ ഒരു ആർട്ടിമിയ കൊടുത്തുകൊണ്ട് നമ്മൾ ചെയ്യാത്തത് വെച്ചിട്ടുണ്ടെങ്കിൽ ആർട്ടിമിയ കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് നമുക്ക് ഇതിൻ്റെ മാർക്കറ്റിൽ വേണ്ടുന്ന രീതിയിൽ കിട്ടാത്തത് കൊണ്ട് തന്നെയാണ്. പക്ഷെ എന്നാൽ ഇതേപോലെയുള്ള ലൈഫ് ഫീഡുകൾ, അതായത് നമ്മൾ കൾച്ചർ ചെയ്യുന്ന ലൈഫ് ഫീഡുകൾ കൊടുത്തിട്ടാകുമ്പോൾ നമുക്ക് വലിയ രീതിയിൽ റിസ്ക്കോ ഫുഡിന് ചിലവോ വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളിതാ രണ്ടാമതും ബെറ്റകൾ ചെയ്യാൻ തുടങ്ങുകയാണ്. ഇപ്പം നൈറ്റ് നമ്മുടെ ഫാമിൻ്റെ ഒരു വിഷ്വൽസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ ഒരു രീതിയിലാണ് നൈറ്റ് നമ്മളെ ഫാം ഉണ്ടാവുക. നമ്മൾ നേരത്തെ പറയുന്ന ലൈറ്റ് കണ്ടില്ലേ, ജനലിൻ്റെ മുകളിൽ വെച്ചിരുന്ന ലൈറ്റ്, അതേപോലെ തന്നെ നമ്മുടെ ഷോർട്ട് ടാങ്കുകൾ ഇവിടെ ഉണ്ട്. ഇതേ ഒരു പുതിയ ടാങ്ക് നമ്മളിവിടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടുക. നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. ബ്ലാക്ക് സ്റ്റിക്കറൊക്കെ ചെയ്തിട്ടുള്ള ടാങ്ക് തന്നെയാണ്. അതായത് നമ്മളെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത ടാങ്കാണ്. നമ്മൾ ആ ഷോർട്ട് ടാങ്ക് ആദ്യം ഈ ഒരു ഭാഗത്തായിരുന്നു, അത് മുകളിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യും. അതേപോലെ തന്നെ നമ്മളിതാ ഇവിടെ നമ്മളെ വാളക്കോറിയത്തിൽ നമ്മൾ കുറച്ച് അതിഥികൾ ഇട്ടിട്ടുണ്ട് കേട്ടോ, ജസ്റ്റ് നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള അപ്ഡേഷൻ നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് നമ്മുടെ ഈ ഒരു ബെറ്റയെ നമ്മളിതാ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ജസ്റ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ബെറ്റയുടെ ഷോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ ബെറ്റയുടെ കവറിൻ്റെ മോൾ ഭാഗം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. വാട്ടർ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ ഈക്വൽ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ ടാങ്കിൽ നിന്ന് നമ്മുടെ ഷോ ടാങ്കിലേക്കാണ് ഇപ്പോൾ ഇടാൻ പോകുന്നത് കേട്ടോ. ജസ്റ്റ് നമ്മൾ ബെറ്റയുടെ ക്വാളിറ്റിയൊക്കെ നിങ്ങൾക്കൊന്ന് കാണണ്ടേ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഇതാ ഷോ ടാങ്കിലേക്കാണ് ഇടാൻ പോകുന്നത്. ജസ്റ്റ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ബെറ്റയിൽ ഇറക്കാൻ പോവുകയാണ്. നമ്മുടെ മെയിൽ ബെറ്റ് അതാ മുകളിൽ തന്നെ നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവർ ട്രാവൽ ചെയ്ത് വന്നത് കൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്രത്തോളം തന്നെ ടൈലോ കാര്യങ്ങളോ ഇവർ വിരിച്ചോളണമെന്ന് ഇപ്പം തന്നെ ഇല്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ അത്രയും ചെറിയൊരു പാക്കിങ്ങിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ടാങ്കിലൊക്കെ കടന്നിട്ട് ഇവർ നല്ല രീതിയിലൊന്ന് ആക്റ്റീവ് ആയിക്കോട്ടെ. അതിനുശേഷം നമുക്ക് ഇവരുടെ ഒരു അടിപൊളി വീഡിയോ, അതായത് നമ്മുടെ ഈ ഒരു ഷോർട്ട് ടാങ്കിലേക്ക് ഇവരെ മാറ്റിയതിന് ശേഷം നമുക്കൊരു അടിപൊളി വീഡിയോ എടുത്തിട്ട് കാണാവുന്നതാണ്. നമ്മളിതാ ഫീമെയിൽ ഇതാ അതിൻ്റെ അടിയിലുണ്ട് കേട്ടോ, ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ കേസ് നമ്മുടെ ചീരാഗേട്ടൻ്റെ ഫാമിൽ നിന്ന് വന്ന ബെറ്റകളെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ചീരാഗേട്ടന് ഒരു അടിപൊളി തന്നെ ഒരു ഓഫർ നൽകുന്നുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു ഫാം വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടു ചെല്ലുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരു സ്പെഷ്യൽ കിഡിലൻ ഓഫർ എന്ന് തന്നെ പറയാം. അതായത് ഒരു പേർ ഗപ്പി എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പേർ ഗപ്പി തികച്ചു സൗജന്യമായിട്ട് അത് നിങ്ങൾക്ക് ചീരാഗേട്ടൻ്റെ ഫാമിൽ നിന്ന് ഏത് ഗപ്പിയാണോ വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതും 399 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പെഷ്യൽ ഓഫർ ഇട്ടിട്ടാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അതേപോലെ തന്നെ ബെറ്റേൻ്റെ കാര്യത്തിലുണ്ട് കേട്ടോ ഓഫർ. നമ്മുടെ വീഡിയോ കണ്ടു ചെല്ലുന്ന സബ്സ്ക്രൈബേഴ്സ് 499 എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഓഫർ വെച്ചിട്ട് നമ്മൾ അടിപൊളി ബെറ്റകൾ പെയർ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. അതും ഒന്നല്ല കേട്ടോ, 2 പെയറുകളാണ് 499 എന്ന് പറയുന്ന ഒരു പ്രൈസ് ലെവലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ആ ഒരു ഓഫർ കരസ്ഥമാക്കാൻ വേണ്ടി നമ്മുടെ ഡിസ്പ്ലേയിലും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ചീരാഗേട്ടൻ്റെ നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട്. അക്വാവെഞ്ചർ എന്നാണ് ആ ഒരു ഫാമിൻ്റെ പേര്. പാലക്കാടാണ് സ്ഥിതി ചെയ്യുന്നത്. ആൾ കേരള മാത്രമല്ല കേരളത്തിൻ്റെ പുറത്തേക്കും അവർ കൊറിയർ ചെയ്തു പോകുന്നുണ്ട്. നിങ്ങളുടെ ഓഫറുകൾ ഇപ്പോൾ തന്നെ ഉറപ്പാക്കാൻ ഇപ്പോൾ തന്നെ വിളിച്ച് ബുക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ താൽക്കാലികമായിട്ട് ഇവിടെ വൈൻഡിങ് അപ്പ് ചെയ്യാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നൈറ്റാണ്, വിചാരിച്ച പോലെ നമുക്ക് വിഷ്വൽസോ കാര്യങ്ങളോ ക്ലാരിറ്റി ലഭിക്കില്ല. അത് മാത്രമല്ല വീഡിയോൻ്റെ ലെങ്ത്ത് കൂട്ടിയിട്ടും കാര്യമില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഗിഫ്റ്റിൽ കിട്ടിയ പ്രൊഡക്റ്റുകളെ കുറിച്ച് വീഡിയോ ചെയ്യാനാണെങ്കിൽ ഏതാണ്ട് 1 മണിക്കൂറിൽ കൂടാത്ത വീഡിയോ ചെയ്ത് തന്നെ മതിയാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ലാഗ് കൂടുന്നത് മൂലം നിങ്ങൾക്ക് വളരെ ബോറടിക്കും. അപ്പോൾ എന്ത് ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ താൽക്കാലികമായിട്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഈ ഒരു ഗിഫ്റ്റിൽ ലഭിച്ചിട്ടുള്ള ക്ലോറില്ല കൾച്ചർ ഉപയോഗിച്ചിട്ട് നമുക്ക് മൊയിനെ എങ്ങനെ കൾച്ചർ ചെയ്യാം, അതേപോലെ ഡാഫിനെ കൾച്ചർ എങ്ങനെ, മൊയിന മൈക്രോറ എങ്ങനെ കൾച്ചർ ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള നിരവധി വീഡിയോസ്. കാരണം നമ്മുടെ ഗിഫ്റ്റ് ബോക്സ് ഒരു ചെറിയൊരു ബോക്സ് ആയിരുന്നെങ്കിലും അതിൽ പറയാൻ പറ്റാത്ത അത്രത്തോളം വാല്യുബിൾ ആയിട്ടുള്ള ഗിഫ്റ്റുകളാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോസ് നമ്മുടെ ഫാം വീഡിയോകളിൽ തുടർന്നും വരും. അപ്പോൾ അതായത് ഇവിടെ സ്റ്റോപ്പ് ചെയ്യല്ല, താൽക്കാലികമായിട്ട് ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡിങ് അപ്പ് ചെയ്യാണ്. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെയും സി യു ബൈ ലേറ്റർ. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ അംഗമാകുക. ഈ വീഡിയോ ഇതുവരെ കണ്ടിട്ടും ലൈക്ക് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് ഈ ഓഫർ വിവരങ്ങൾ അവരിലേക്ക് എത്തിക്കാൻ കൂടി ശ്രമിക്കുക.